നമസ്കാരം. വയൽ കിളികൾക്കെതിരെ പാർട്ടി കിളികൾ, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കണ്ണൂർ കീഴാറ്റൂരിൽ വയൽ കിളികളുടെ സമരം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ദേശീയപാതയ്ക്കായി വയൽ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നതും പാത കൊണ്ടുവരാൻ നിൽക്കുന്നവരുമെല്ലാം CPM-കാർ. ഇതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമരക്കാരും സമരവിരുദ്ധരും പിടിക്കുന്നത് ഒരേ കൊടി തന്നെ. വയൽക്കിളി സമരത്തിന് ബദലായി വയൽ കാവലുമായി പാർട്ടി കിളികളും കീഴാറ്റൂരിൽ ശക്തി പ്രകടനത്തിന് ഒരുങ്ങുന്നു. ആരുടെ കിളി പോകുമെന്ന് കണ്ടറിയണം. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ശരിയും തെറ്റും കണ്ടറിയും, ശരിയല്ലെങ്കിൽ കൊണ്ടറിയും. ഏത് രാഷ്ട്രീയ പാർട്ടി പ്രശ്നമല്ല, രാഷ്ട്രീയ പാർട്ടി ഏത് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. വികസനത്തിന് ഭാരം വെക്കാൻ വരുന്ന ഒന്നിനെയും വികസനത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലോ, അവിടെ 60 ആളാണ് ഭൂമി കൊടുക്കേണ്ടത്. ആ 60 ആൾ ഭൂമി കൊടുക്കേണ്ടതിൽ 56 ആളും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, കൊടുക്കാൻ പോവാണ്. പിന്നെ അവിടെ ആരെ പ്രശ്നം എന്നാ പറയുന്നത്? കിളി മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ആടി ഇപ്പോൾ ഉണ്ടല്ലോ. ആടെ നോട്ടെ, കിളി കൊത്തി തിന്നോ എന്തെങ്കിലും കഴിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. ആക്ഷൻ എടുത്തത് ശരിയല്ലേ അച്ഛാ? ആരും എന്നുള്ളതല്ല, ഏത് പാർട്ടി എന്നുള്ളതല്ല. കേരളത്തിലെ ബൈപ്പാസ് പോകണം, കേരളത്തിൽ നാഷണൽ ഹൈവേ വികസിപ്പിക്കണം. വികസിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ചില തൽപര കക്ഷികളാണ്, ചില വ്യക്തികളും. അതിന് പിന്നിൽ പല പേരും ഉപയോഗിക്കുകയാണ്. ആരെ പേരുപയോഗിച്ചാലും ആ പേരുപയോഗിച്ചുകൊണ്ടൊന്നും റോഡില്ലാതാക്കാൻ അനുവദിക്കില്ല. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുണ്ട്. ഇനിയും PJ-ക്കാരും പോവും, EPA-ക്കാരും പോവും, ഞാനും പോവും, ഇനിയും പോവും. അത് നിങ്ങൾ ആരുടെ എങ്കിലും ചീട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ കീഴാറ്റൂർ പോകുന്നത്? കീഴാറ്റൂർ ഞങ്ങൾക്ക് താമസിച്ച് വളർന്ന് പഠിച്ച പ്രദേശമല്ലേ ആ പ്രദേശം. അവിടെ നിങ്ങൾ ആരെങ്കിലും ചീട്ട് പോകണം ഞങ്ങൾക്ക് അവിടെ പോകാൻ, അവിടെ പ്രസംഗിക്കാൻ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? വയൽ വകുപ്പ് ഭരിക്കുന്ന CPI-ഉം യുവജന സംഘടനയായ AIYF-ഉം വയൽക്കിളികളോടൊപ്പമാണ്. പണ്ടെങ്ങോ നികത്തിയ വയലിലും കൊടി കുത്തുന്നവർക്ക് വയൽ കിളികളോടൊപ്പം നിന്നല്ലേ പറ്റൂ. ഇതൊരു സന്ദർഭമാണ്, മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. AIYF സമരത്തെ കാണുന്നത് ഇത് കേരളത്തിലാകെ നടക്കുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചെറുത് വലുതുമായ സമരത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ്. വളരെ വിശാലമായ അർത്ഥത്തിൽ കുടിവെള്ളവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു ജനകീയ ചെറുത്തുനിൽപ്പ് എന്ന നിലയിലാണ് ഈ സമരത്തെ നമ്മൾ കാണുന്നത്. കാട്ടിലെങ്ങോ ഒരു വേടം വല വിരിച്ചു, ഇത്തിരി വിത്തെറിഞ്ഞു, ഒത്തിരി കൊത്തെറിഞ്ഞു, പക്ഷികൾ വന്നണഞ്ഞു, പാവങ്ങൾ എന്തറിഞ്ഞു. ഇവരുടെ സമരപന്തല് നമ്മൾ കേട്ടുകേൾവില്ലാത്ത തരത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഏത് സംഘടനകൾക്കും സമരം ചെയ്യാനുള്ള ജനാധിപത്യ അവകാശങ്ങളുണ്ട്. അതെല്ലാം നിഷേധിക്കുന്ന തരത്തിലാണ് സമരപന്തല് കത്തിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങളെടുത്ത് തോട്ടിലെറിയുകയും ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരൊന്ന് നേരിട്ടൊന്നുകൂടി കാണുന്നതിന് വേണ്ടി നമ്മളിവിടെ എത്തിയത്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ബിൽ നിയമസഭയിൽ വന്നപ്പോൾ അപൂർവമായ ഐക്യം. ബഹളമില്ല, പ്രതിഷേധമില്ല, ഇറങ്ങിപ്പോക്കില്ല. സബ്ജക്ട് കമ്മിറ്റിക്ക് ബിൽ വിടണം എന്നതിനുള്ള ഭേദഗതി ആവശ്യത്തിന് മേൽ പോൾ പോലും വേണ്ട, എല്ലാവരും ഒറ്റക്കെട്ട്. ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും മാന്യമായ വേതനം നൽകണം എന്നു തന്നെയാണ് അഭിപ്രായം. പക്ഷേ സ്വന്തം ശമ്പളം കൂട്ടുന്നതിലുള്ള ഈ അഭിപ്രായ ഐക്യം നാടിൻ്റെ പൊതു ആവശ്യത്തിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാർ, ഇവിടെ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന അപ്പുറത്തായാലും ഇപ്പുറത്തായാലും നാടിന് വേണ്ടിയിട്ടാണല്ലോ, കുടുംബത്തെയല്ലോ അവർ നോക്കുന്നത്. കുടുംബത്തെ നോക്കാൻ സമയമുണ്ടോ സാർ? ഒരു കോൺസ്റ്റിറ്റൻസിയിൽ ഒരു നിയമസാമാജികൻ എന്ന് പറഞ്ഞാൽ പഴയത് വരികയാണോ? ഉറങ്ങാൻ പറ്റുമോ? മര്യാദക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമുണ്ടോ?
എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടണ്ടേ? എത്ര സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്, എത്ര ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എത്ര ടെൻഷൻ വരുന്നുണ്ട്, എത്ര ആൾക്കാർക്കാണ് സാർ അസുഖം? പ്രായമാകുന്നതിനേക്കാളും മുമ്പേ അസുഖമില്ലാത്ത പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത എത്ര ജനപ്രതിനിധികളുണ്ട്? ടെൻഷനാണ് ഇതിൻ്റെ ഒക്കെ കാരണം. ഇതിനെല്ലാം ബാക്കി ഇതിൻ്റെ എല്ലാം ഭാഗമായി എന്തെങ്കിലും അനധികൃതമായി സമ്പാദിക്കുന്നുണ്ടോ? തോയിക്കോട്ടെ, സോഷ്യൽ ഓഡിറ്റ് നടത്തിക്കോട്ടെ, ഞാൻ തയ്യാറാണ്. ചില എം എൽ എമാർ എന്നോട് പറയുക, നിങ്ങൾ എന്തിനാണ് ഇത് വർദ്ധിപ്പിച്ചത്? ഇത് വർദ്ധിപ്പിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എത്ര സുഖമായിട്ട് നടക്കായിരുന്നു. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. ഇത് കേൾക്കാൻ വയ്യ, മനസ്സങ്ങ് മടുക്കുക. ജനങ്ങളെയും രാഷ്ട്രത്തെയും നയിക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് അറിവ് വേണം, ദിശാബോധം വേണം. ഉപജീവനത്തിന് പൊതുപ്രവർത്തനമല്ലാതെ ഒരു തൊഴിൽ വേണം. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ചാൽ അഴിമതി ഉണ്ടാകും. അധികാരം ഒരു നേതാവിനെയും മഹാനായി രേഖപ്പെടുത്തില്ല. അയാൾ അന്യന്റെ അധ്വാനം കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ. സാർ, ഇന്ത്യയിലെ പല നിയമസഭാ സാമാജികന്മാരുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അവരെല്ലാം കേരള നിയമസഭയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ആനുകൂല്യങ്ങളോ അതിൽ കൂടുതൽ സൗകര്യങ്ങളോ ലഭിക്കുന്നവരാണ്. അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ സാഹചര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവിടെ മുൻ മുഖ്യമന്ത്രിമാർക്ക് വീടും സൗകര്യങ്ങളും ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. മുൻ എം എൽ എമാർക്ക് വലിയ തോതിലുള്ള പെൻഷൻ കൊടുക്കുന്നുണ്ട്. എം എൽ എമാരുടെ ശമ്പളം 1.5 ലക്ഷം വരെ കൂട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളും ഉണ്ട്. വാഹനം എം പിമാർക്ക് നിയോജകമണ്ഡലങ്ങളിൽ പോകാൻ വാഹനം, കളക്ട്രേറ്റിലെ ഓഫീസ്, കളക്ടറേറ്റിലെ സൗകര്യങ്ങൾ, കളക്ടറേറ്റ് പ്രത്യേക സംവിധാനങ്ങളൊക്കെ എം പിമാർ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. സത്യത്തിൽ അവർക്ക് നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നത് അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം. നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അത് മാത്രമാണ്, അധ്വാനത്തിലൂടെ സ്വയം കണ്ടെത്തുക. ജയ് ഹിന്ദ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് ഈ കമ്മീഷൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് എനിക്ക് അറിയാവുന്ന ഒരു നിയമസഭാ സാമാജികൻ്റെ അവസ്ഥ സൂചിപ്പിച്ചു. 24,500 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. അദ്ദേഹത്തിന് 4,500 രൂപ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ലെവിയായിട്ട് സംഭാവനയായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുവരെ അദ്ദേഹം കാറ് ഉപയോഗിച്ചിരുന്നില്ല. 16,200 രൂപ കാറിൻ്റെ ലോണും അടയ്ക്കണം. പിന്നെ അദ്ദേഹം ടി എ ഇനത്തിൽ 4 കമ്മിറ്റികൾക്ക് വന്നാൽ മാത്രമാണ് നിന്നു പോകാൻ പറ്റുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും ഇല്ലാത്തൊരു സാഹചര്യം. അയ്യോ, ദാരിദ്ര്യം. ചെങ്ങന്നൂരിൽ ആർക്കും പിന്തുണ പ്രഖ്യാപിക്കാത്ത മാണിസാറിൻ്റെ മനസ്സമ്മതം നേടാൻ ബി ജെ പി ശ്രമിക്കുന്നതിനിടെ പാർട്ടിക്കകത്തു നിന്നു വന്ന പാര തൽക്കാലം ഒതുക്കി തീർത്തു. എൻ ഡി എയിൽ കെ എം മാണി വരുന്നതിൽ നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ച വി മുരളീധരനെ കൊണ്ടുതന്നെ പറഞ്ഞത് വിഴുങ്ങിച്ചു കുമ്മനം. പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ പി എസ് ശ്രീധരൻപിള്ളയുടെ പരാതിയെ തുടർന്നാണ് കുമ്മനത്തിൻ്റെ ഇടപെടൽ. എങ്കിലും വോട്ടുമതി, ചങ്ങാത്തം വേണ്ട എന്നാണ് മുരളീധരൻ വിഭാഗത്തിൻ്റെ അഭിപ്രായം. രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ ഇല്ലെന്ന് ശ്രീധരൻപിള്ളയും. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ട് അഭ്യർത്ഥിക്കും. തെരഞ്ഞെടുപ്പിൽ കള്ളന്മാരും കൊലപാതകികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അടക്കമുള്ള ആൾക്കാരുടെ വോട്ട് വേണം. സാറെ, കള്ളനും കൊള്ളക്കാരനുള്ള പ്രതിയോഗം തന്നെ തെറ്റാ. കാരണം അല്ല അങ്ങ് നടത്തുന്നത്, അങ്ങനെ പോലുള്ള ഒരാൾ അല്ല, ആരും അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആരും അങ്ങനെ പറയില്ല. ബി ജെ പി ലേഖ അഭിപ്രായമുള്ള ഇക്കാര്യത്തിൽ ഒറ്റക്കാരെയും പൂലംദേവിയൊക്കെ ഇട്ടുണ്ടോ? ഇല്ല, എൻ്റെ അറിവില്ല. ഞാനുമായിട്ട് ചർച്ച ഇല്ല, സുരേന്ദ്രനായിട്ടുണ്ടെങ്കിലും. പൂലംദേവിയെ ഇന്ത്യയിലെ ജനങ്ങൾ ലോക്സഭയിലെ കഴിച്ചപ്പം അടൽ ബിഹാരി വാജ്പേയിക്കും പൂലംദേവിക്കും വോട്ടവകാശത്തിൻ്റെ വാലിഡിറ്റി ഒന്നാ, വാല്യൂ ഒന്നാ. അതുകൊണ്ട് കൊള്ളക്കാർ എത്രയോ ആളുകൾ എം പിമാരായി വന്ന നാടാണ്. ഒരിക്കലും ഞാൻ ആരെയും കൊള്ളക്കാരെന്ന് രാഷ്ട്രീയത്തിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകരെ കൊള്ളക്കാരെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിജെപിയുടെ നിലപാട് മാറിയിട്ടില്ലല്ലോ. അഴിമതിക്കാരായിട്ടുള്ള ആരെയും എൻ ഡി എയിൽ എടുക്കില്ല. രണ്ട് മുന്നണികളുമായി ബന്ധമില്ല എന്നൊരു നേതാവ് പ്രഖ്യാപിക്കുമ്പം ഞങ്ങൾ പറയാം, അല്ല അങ്ങൊരു മുന്നണി നിന്നോ എന്ന് ഞങ്ങൾ പറയണോ? യു ഡി എഫിനോട് മൊഴി ചൊല്ലി അദ്ദേഹം പുറത്തു വന്നു. എൽ ഡി എഫ് കൂട്ടാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ അവസാനം അദ്ദേഹത്തെ കൂട്ടുന്നുണ്ടോ ഇല്ലയോ, ഏതായാലും അദ്ദേഹം അടുക്കാൻ തയ്യാറില്ല. ചെങ്ങന്നൂരിൽ ഇടതുപക്ഷത്തിൽ ബന്ധം പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നാണ് ഇന്നലെ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പം ബി ജെ പി, മൂന്നാം ശക്തിയായ ബി ജെ പി ആ സമയത്ത് പോയിട്ട് മാണി സാറേ
അങ്ങൊന്ന് യു ഡി എഫിൽ പോകണം അല്ലെങ്കിൽ എൽ ഡി എഫിൽ പോകണം ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിൽ അത്രയും വിഡ്ഢികളാണ് ഞങ്ങൾ. ഞങ്ങൾ ആര് വോട്ട് ചെയ്താലും സ്വീകരിക്കും. കുമ്മനം രാജശേഖരൻ പറഞ്ഞത് ഭാരതീയ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ആശയ ആദർശങ്ങൾ അംഗീകരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം എന്നാണ്. അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയുണ്ട്. ആര് വന്നാലും ബി ജെ പിയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഞാൻ താത്വികമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, മറ്റ് പാർട്ടികളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം, ബി ജെ പി 1967 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ ജനസംഘവും ചേർന്നുകൊണ്ട് ബീഹാറിൽ ഒന്നിച്ചു ഭരിച്ചു. ബീഹാറിലെ സംയുക്ത വിദ്യാലയ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പരിശോധിച്ചോളൂ, നെറ്റി പരിശോധിച്ചാൽ കിട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് രാജ്യദ്രോഹം ഉണ്ടെന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് അക്കാലത്ത് ഉള്ള ആ കാലഘട്ടത്തിൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള കമ്മ്യൂണിസ്റ്റുകളുമായി കൂട്ടുചേർന്ന് എന്തെന്ന് ചോദിച്ചുകൊണ്ട് ജനസംഘത്തിൻ്റെ സമ്മേളനത്തിൽ വലിയ ചർച്ച വന്നു. അന്ന് ഹുക്കുംചന്ദ് കച്ചവായി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പ്രമുഖനായ യുവ നേതാവൊക്കെ അത് വലിയ പ്രക്ഷുബ്ധരായി. എങ്ങനെ നിങ്ങൾ ഒന്നിച്ചു ഭരിക്കും അവരോട്? അന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വികാചാരൻ, ഇന്നും ഞങ്ങളുടെ താത്വികാചാരനായ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹമാണ് അന്ന് പാർട്ടിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം ഇൻ പൊളിറ്റിക്സ്. അസ്പൃശ്യത രാഷ്ട്രീയത്തിൽ പാടില്ലാത്തതാണ്, ഒരു ക്രിമിൽ കുറ്റം പോലെയാണ് എന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുമായും കൂടാം. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരലല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ എന്ന് പറഞ്ഞാൽ കെ എം മാണിയുടെ നിലപാട് മാറ്റേണ്ടി വരും എന്നാണ് അതിന്റെ അർത്ഥം. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. 200,000 വരുന്ന അവിടുത്തെ വോട്ടർമാർ, അവർ പല വിഭാഗത്തിൽപ്പെട്ടവരാണ്, പല ചിന്താഗതിക്കാരുണ്ടാകാം, പല ജാതിമത വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം, എല്ലാവരുടെയും വോട്ട് ബി ജെ പിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും സമ്പർക്കം ചെയ്ത് എല്ലാവരുടെയും വോട്ട് നേടാൻ വേണ്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൽ സൂപ്പാക്കും. എന്ത് വില ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്, പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. എല്ലാവരുടെയും വോട്ടിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അവിടെ 200,000 വോട്ടർമാരുണ്ട്, ആ 200,000 വോട്ടർമാരുടെയും വോട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അതിൽ ആരുടെയും കാര്യത്തിൽ ഒരു വേർതിരിവും ഉണ്ടാവില്ല, ആ വാർത്തയിൽ ഒരു അടിസ്ഥാനമില്ല. വോട്ട് വേണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഫിക്സ് എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയില്ലേ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണാ. ഇനി മാണി സാറിന്റെ മുന്നണി പ്രവേശന ചിന്തകൾ. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നെങ്കിലും മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമായില്ല, ഭിന്നത തന്നെ പ്രശ്നം. ചെങ്ങന്നൂർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മനസ്സ് തുറക്കുമോ? 23rd നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. മുന്നണി ബന്ധങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഒരു നിലപാട് എടുത്തിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് വിട്ടു നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നില്ല, വിട്ടു നിൽക്കുകയാണ്. എന്തിനാണ് മാണി സാർ മുന്നണി പ്രവേശനം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? അത് നീട്ടുണ്ട്, ചിലപ്പോൾ മുമ്പിലേ തന്നെ തീരുമാനം ഉണ്ടായിരുന്നു വരും. ആര് പറഞ്ഞു നീട്ടുന്നു എന്ന്? മുന്നണി പ്രവേശന വിഷയത്തിൽ പാർട്ടിയിൽ ഇപ്പോൾ യോജിപ്പുണ്ടോ? ഇന്നത്തെ യോജന അതാണല്ലോ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമോ? കാത്തിരുന്ന് കാണുക, അതിന് ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് പോലെ ആവുമോ തീരുമാനം? ശങ്കിക്കണ്ട, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് തന്നെ വന്നു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. എന്നാ ഇപ്പോൾ പൊട്ടും പൊട്ടും എന്ന് പറയാതെ ഒന്ന് പൊട്ടിക്കാമോ? പെട്ടെന്ന് ചിലപ്പോ ആയെന്ന് വരും, നിങ്ങള് സർപ്രൈസിംഗ് ആയിട്ട് ഞങ്ങൾ ചിലപ്പം തീരുമാനം പറഞ്ഞു വരും. പറഞ്ഞ ചിലപ്പോ ഉണ്ടായേക്കാ, എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം, നമുക്ക് ഇരുന്ന് എപ്പോ വേണമെങ്കിലും. ഇനി ഇടവേളയാണ്. നിയുക്ത എം പി കുടപിടിക്കുമെന്ന് മന്ത്രി.
അത്രക്കായല്ലേ. മുരളീധരൻ അങ്ങോട്ട് എം പി ആയപ്പോഴേക്ക് ഇവിടെ മുഖ്യമന്ത്രിയില്ല, മന്ത്രിമാരില്ല, എം എൽ എമാർ, ലെജിസ്ലേറ്റർ ഒന്നുമില്ല. അദ്ദേഹം ഭരിക്കുകയാണ് സാർ. ഇതാണ് എന്താ പറയുന്നത്, അല്പന ഐശ്വര്യം ഉണ്ടായാൽ അർദ്ധരാത്രിക്കും കൂടെ വിടും. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ നിയുക്ത മന്ത്രിയായ ഭാവത്തിലാണെന്ന് മന്ത്രി ജി സുധാകരന് സംശയം. കീഴാറ്റൂർ ഹൈവേ പ്രശ്നത്തിൽ ദേശീയപാത അതോറിറ്റിയെ ഇടപെടുവിക്കാൻ അങ്ങ് ഡൽഹിക്ക് വിളിക്കാം എന്ന എം പിയുടെ പ്രഖ്യാപനമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എം പി ആയതല്ലേ, മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും കേരളത്തിനു വേണ്ടിയാണല്ലോ. മുരളീധരൻ കേന്ദ്രമന്ത്രിയാവുന്നത് ദേശീയപാത മുടക്കാനല്ല, നിർമ്മിക്കാനാണ് സഹായകരമാവുക എന്ന് മന്ത്രി ജി സുധാകരന് അറിയരുത്. സംസ്ഥാന സർക്കാർ ഏത് വഴിയിലൂടെയാണ് ദേശീയപാത പോകേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള സ്ഥലം മാറ്റുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. സാർ, ശ്രീ മുരളീധരൻ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ എം പി ആയി മറ്റൊരു സ്റ്റേറ്റിൽ നിന്നാണ്. ആയിക്കോട്ടെ, എന്നാലും എം പി തന്നെയാണല്ലോ. ഏത് സ്റ്റേറ്റിൽ നിന്നാലും എം പി, എം പി തന്നെയാണ് അദ്ദേഹം. കൊണ്ട് എം പി ആയി ഉടൻ ഭരണമെന്ന് തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ. അദ്ദേഹമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഗവൺമെൻറ്. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇന്നലെ വന്ന വാർത്തയാണ് വായിക്കുന്നത്, കീഴാറ്റൂർ സമരം ബൈപ്പാസ് മാറ്റാൻ എൻ എച്ച് അതോറിറ്റിക്ക് എതിർപ്പെടുന്നത് മുരളീധരൻ. നിങ്ങൾ മാറ്റിക്കോ മുരളീധരൻ, നിങ്ങൾ മാറ്റിക്കോ. ആര് പറഞ്ഞ് മാറ്റണ്ടെന്ന്? മലന്നു കിടന്ന് തുപ്പിയാൽ സ്വന്തം മുഖത്തോ ശരീരത്തല്ലേ വീഴുക. ഞങ്ങൾക്ക് എന്താണ് മാർസിസ്റ്റ് പാർട്ടിക്ക് വെക്കുന്നത്? ബൈപ്പാസ് ഉണ്ടാവണം, നാഷണൽ ഹൈവേ ഉണ്ടാവണം, നാട് മുഴുവൻ ഗതാഗത യോഗ്യം. നിങ്ങളെല്ലാം അതിനോട് യോജിക്കുന്ന, നിങ്ങളെല്ലാം അതിനു വേണ്ടി സഹകരിക്കുന്നവരാണ്. എല്ലാവരും സഹകരിക്കുകയാണ്. ഇപ്പോഴും ആ ഡി പി ആർ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഭേദഗതികൾ വരുത്താൻ ഈ ജില്ല സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും അവർക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് അവിടുത്തെ ജനപ്രതിനിധികളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വരികയാണ് വേണ്ടത്. ദേശീയപാത അതോറിറ്റിക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മുരളീധരൻ അങ്ങോട്ട് എം പി ആയപ്പോഴേക്ക് ഇവിടെ മുഖ്യമന്ത്രിയില്ല, മന്ത്രിമാരില്ല, എം എൽ എമാർ, ലെജിസ്ലേറ്റർ ഒന്നുമില്ല. അദ്ദേഹം ഭരിക്കുകയാണ് സാർ. ഇതാണ് എന്താ പറയുന്നത്, അല്പന ഐശ്വര്യം ഉണ്ടായാൽ അർദ്ധരാത്രിക്കും കൂടെ വിടും. എന്റെ അടുത്ത സുഹൃത്താണ്, ഇതുവരെ ഒരു കുഴപ്പമില്ല. എം പി ആയപ്പോഴത്തേക്ക് ആളങ്ങമാ ഭാവപകർച്ചയാണ്. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാപ്പ. വീണ്ടും ഇടവേളയാണ്. മദ്യപരോട് മന്ത്രിക്ക് സഹവർത്തിത്വം മാത്രം. വന്ന് രാത്രി അവിടെ താമസിക്കണം. ഞാൻ എം എൽ എ ആയതുകൊണ്ട് എനിക്ക് മോളിൽ അവർ റൂം തന്നു കൺസറേറ്റ്. അപ്പോൾ എൻ്റെ കൂടെ കയറിക്കോളാം പറഞ്ഞു, താമസിച്ചോളാം പറഞ്ഞു. ഒരു 12 മണിയായപ്പോൾ ഇയാൾ ബാഗ് തുറന്നൊരു കുപ്പി എടുത്തു. ഞാനൊന്ന് കഴിച്ചോട്ടെ? ഞാൻ നിങ്ങൾ കഴിച്ചോ. എൻ്റെ ശരീരത്തെ കുഴിച്ചേക്കരുത്. അപ്പം ജീവിതത്തിൽ ഇന്നേ വരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ലാത്ത മന്ത്രി ജി സുധാകരന് പക്ഷേ മദ്യപരോട് വെറുപ്പ് ഒന്നുമില്ല എന്ന് മാത്രമല്ല സഹവർത്തിത്വം ആണുള്ളത്. സംശയമുണ്ടെങ്കിൽ മന്ത്രി പറയുന്ന ഈ സംഭവ കഥ കേൾക്കൂ. എംഎൽഎമാരുടെ കമ്മിറ്റി പോയി ലക്ഷദ്വീപ് പോയി, എപ്പോൾ മറന്നുപോയത്, ലക്ഷദ്വീപ് പോയി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് എൻ്റെ അച്ഛൻ മരിച്ചു വരും അറിയുന്നത്. അദ്ദേഹം മരിച്ചു പോയി. അപ്പം ഞാൻ ഇടയ്ക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് ഫ്ലൈറ്റില്ല. പിന്നെ ഫ്ലൈറ്റ് ഉള്ളത് വേറൊരു ദിവസമാണ്. കപ്പലുള്ളത് 2 മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ കൽക്കട്ടയ്ക്ക് പോകുന്ന ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ. അപ്പോൾ കേരള ചീഫ് സെക്രട്ടറി, ലക്ഷദ്വീപ് ചീഫ് സെക്രട്ടറിയെ വിളിച്ച് എനിക്ക് അതിൽ സീറ്റ് തന്നു. ഇവരെല്ലാം കൊണ്ട് എന്നെ തിരുവഞ്ചൂരൊക്കെ ഉണ്ടായി, എന്നെ കൊണ്ടുവിട്ടു. ഞാൻ നേരെ കൽക്കട്ട എയർപോർട്ടിൽ പോയി ഇറങ്ങി. എനിക്ക് വിമാനത്തൊന്നും സഞ്ചരിച്ച് വലിയ പരിചയമൊന്നുമില്ല, ചെറിയ പേടിയുണ്ട് വിമാനത്തിൽ, എനിക്ക് പിടിപാടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ പിന്നെ എം എൽ എ ആണ് വി ഐ പി ലോഞ്ചൊക്കെ തുറന്നു. ഇവിടെ അത് ഗംഭീരമാണ് അവിടുത്തെ വി ഐ പി ലോഞ്ച് എന്നൊക്കെ പറയുന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാറ്റൊക്കെ ഇട്ട ഒരാൾ കക്ഷത്തിലൊരു ബാഗ് വിമ്പത്തി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് വെടി കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നത്. അപ്പോഴേക്കും ആ ബാഗ് വെക്കുന്നവരുടെ മലയാളിയാണ് കണ്ടാല്, അങ്ങോട്ട് ഇങ്ങനെ നടക്കുക. അല്ല, ബാഗിൻ്റെ വെപ്പ് കണ്ട ഇവിടെ ഇങ്ങനെ ഒരു തടിച്ച കറുത്ത ബാഗ്. കുറേ നേരം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ രാമേന്ദ്രൻ ചെങ്ങന്നൂക്കാരനാണ്, രാമേന്ദ്രനാണ്. ഞാൻ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടി ഫ്ലൈറ്റിലൊക്കെ കയറി. അപ്പോൾ മദ്രാസ് വരെയുള്ളത്, അവിടെ നിന്ന് പിന്നെ കൊച്ചിക്ക് വരണം.
അപ്പോൾ അന്ന് രാത്രി അവിടെ താമസിക്കണം. അപ്പോൾ ഞാൻ എം എൽ എ ആയതുകൊണ്ട് എനിക്ക് മുകളിൽ അവർ റൂം തന്നു കൺസറേറ്റ്. അപ്പോൾ എൻ്റെ കൂടെ കയറിക്കോളാൻ പറഞ്ഞു, താമസിച്ചോളാൻ പറഞ്ഞു. ഒരു 12 മണിയായപ്പോൾ ഇയാൾ ബാഗ് തുറന്ന് ഒരു കുപ്പിയും എടുത്തു. ഞാനൊന്ന് കഴിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ കഴിച്ചു. എൻ്റെ ശരീരത്തെ കുഴിച്ചേക്ക് എത്തി അപ്പം, കാരണം അതൊക്കെ നാറും. അതിനെ മാറി ഇരുന്ന് ഭംഗിയായിട്ട് കഴിച്ചു കുടിച്ചു. ഞങ്ങൾ രാവിലെ ഫ്ലൈറ്റിൽ കൊച്ചി ചെന്നു. എൻ്റെ ഞാൻ ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റ് കൂടിയാണ്. എൻ്റെ കാറിൽ ഞങ്ങളുടെ ഹരിപ്പാട് മുന്നോട്ടു. ആ സഹവർത്തിത്വം നടന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ രാഷ്ട്രീയക്കാർ കുറവാണ്, പിടിച്ചു വാങ്ങുക കുടിക്കുന്നവർ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.